Thank you for today. Thank you for ways in which you provide for us all. For your protection and love, we thank you. Help us to focus our heart and mind now on what we are about to learn. Inspire us by your Holy Spirit as we listen and guide us. By your internal light as we discover more about the world around us. We ask all this in the name of your holy name. Amen. Good morning, everybody. Good morning, dear. പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാരും എക്സാം എക്സാമിന് വേണ്ടി എല്ലാരും പഠിച്ചോ? പഠിച്ചു തുടങ്ങിയോ? ഗുഡ് മോർണിംഗ് ഷാരോൺ. റയാൻ ജുജി വീഡിയോ ഓൺ ചെയ്യുമോ? റയാനെ മിസ്സിന് കാണാൻ പറ്റുന്നില്ലല്ലോ. റയാൻ ജുജിക്ക് മിസ് പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കില് വീഡിയോ ഓൺ ചെയ്യണേ. എന്നിട്ട് ശ്രദ്ധിച്ചോ. മിഡ് ടേം എക്സാം തുടങ്ങുമല്ലേ? മൺഡേ മുതൽ നമ്മുടെ മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങള് പടം കണ്ടോ? ഈ പടം കണ്ട എല്ലാ വേർഡ്സും, ഈ പടത്തിൽ കൂടുതൽ എല്ലാ വേർഡ്സും നിങ്ങൾ നല്ലപോലെ എഴുതി പഠിച്ചോണം. പടം കണ്ടാലും എഴുതണം. ചിലപ്പോ ഒരു അക്ഷരം തരും, താ മിസ് പറയണ താ ചേർത്ത് രണ്ട് വാക്ക് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? തായിൽ തുടങ്ങുന്ന രണ്ട് വാക്ക് എഴുതാൻ പറഞ്ഞ എന്തൊക്കെ എഴുതും? താ ചേർത്ത് അപ്പൊ രണ്ട് വാക്കായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോ ഒരു വാക്കായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എഴുതണം തറ പറഞ്ഞു തറ കത്ത അതുപോലെ തന്നെ നമ്മള് മാസ്റ്റർ പോളയിങ് എന്ന് പറഞ്ഞറിയാമോ? ഒരു വശത്ത് പടം തരും, ഒരു വശത്ത് തരും പടം തന്നിട്ടിപ്പം തറയിൽ തന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് അതിന്റെ രണ്ടു മൂന്ന് പടങ്ങൾ തന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് വാക്കുകൾ എഴുതും. അപ്പൊ നമ്മൾ അങ്ങോട്ട് വരച്ച് ജോയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ഒക്കത്തില്ല, അതെങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്ന് മിസ് പിന്നെ പറഞ്ഞു തരാം. നമ്മള് ഫോണിൽ തന്നെ ആയിട്ടുണ്ട് നിങ്ങൾ ബുക്കിൽ എഴുതേണ്ടത്. നിങ്ങൾ എല്ലാരും എക്സാമിന് വേണ്ടി ഒരു ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞ് വാങ്ങിച്ചോ? എക്സാം മാത്രമേ അതിന്റെ ടോപ്പിക് ഒക്കെ എഴുതേണ്ട മിസ് പറഞ്ഞു തന്നെ. ഫസ്റ്റ് മിഡ് ടേം എക്സാം എന്ന ഹെഡിങ് എഴുതണം. ഏത് സബ്ജക്റ്റിന്റെ എക്സാം ആണോ ആ സബ്ജക്റ്റിന്റെ പേരും എഴുതണം കേട്ടോ. വൃത്തിയായിട്ട് വേണം എക്സാം എഴുതാൻ. ഓക്കെ, വേർഡ്സ് എല്ലാം നമുക്കൊന്ന് റീപ്പിക്കും. പാഠം ഒന്ന്, ഏത് പടവാ കൊടുത്തേക്കുന്നേ? എന്താ കൊടുത്തേക്കുന്നേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പാഠം രണ്ട്, എന്തിന്റെ പടവാ? ജസ്വിൻ ജസ്വിനെ മണിക്കുട്ടി മണിക്കുട്ടിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ മോളെ? പാഠം നാല്, എന്തായി കൊടുത്തേക്കുന്നേ? വലയോ? ഇതെന്ത്? അപ്പൊ ഇതെന്തുവാ? വാഴ. നെക്സ്റ്റ് പാഠം അഞ്ച്, എന്ത് ഉപകരണം കൊണ്ടാണ് നെല്ലളക്കുന്നത്? പറ. ആഭരണം
ഒന്നുകൂടെ നമുക്ക് പിന്നെ അക്ഷരചിഹ്നങ്ങൾ പഠിച്ചോ? അക്ഷരചിഹ്നങ്ങള് പഠിച്ചു. നമുക്ക് അതുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ആ ആ നിങ്ങൾ എഴുതണ്ട, ആ തള്ള അക്ഷരങ്ങൾ വിട്ട് കഴിഞ്ഞു. ആ തൊട്ടുള്ള അക്ഷരങ്ങളാണ് നിങ്ങൾ എഴുതണ്ടേ. ആ ഈ ആന്ന് പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും ആ എന്ന അക്ഷരം പറയുമ്പോ നിങ്ങൾ എന്താ ഏത് ചിഹ്നം ഇടേണ്ടത്? പിന്നെ അടുത്ത അക്ഷരം ഏതാ? ഈ Thank you.
All the best.